Hi friends, in this video, welcome. Basic stitches matro ubayogichittu cheyyunna oru kathakali embroidery aanu innu njan kaanikkan povunnathu. Appo idupolulla videos okke ishtamulla aalukalaanengil marakkathe ente channel onnu subscribe cheyidittu adinte thottadutthulla bell icon kooda onnu click cheyyuka. Appo namukku video like povam. Ede embroidery cheyyanengil nammal aadyayittu adinte picture onnu varachedukkanam. Varakkan pattunnillengil ഇതുപോലെ കഥകളിയുടെ ഒക്കെ ആവുമ്പോൾ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അതൊരു ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് ക്ലോത്തിലേക്ക് വരച്ചെടുക്കാം അപ്പോൾ ഈ വൈറ്റ് കളർ ഡ്രസ്സ് ഒക്കെ ആവുമ്പോൾ എപ്പോഴും yellow color കാർബൺ പേപ്പർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ബ്ലൂ ബ്ലാക്ക് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കാർബൺ പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്തിലേക്ക് അതിൻ്റെ പാടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ yellow വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം ഇത് നന്നായിട്ട് yellow വെച്ചിട്ട് വരച്ചാൽ നമുക്ക് നന്നായി ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് ഇപ്പോൾ ഞാൻ സാരിയിലല്ല ചെയ്യുന്നത് ഒരു ക്ലോത്ത് പീസിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ക്ലോത്ത് പീസ് നമുക്ക് ആദ്യം ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യാം സാരിയാണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ തന്നെ ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്യാം ഇനി വരച്ചതിൽ എവിടെയെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പെൻസിൽ വെച്ചിട്ടോ പേന വെച്ചിട്ടോ വരച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബാക്ക് സ്റ്റിച്ച് ആണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെയുള്ള സിക്സ് സ്ട്രാൻഡ്സ് ഉള്ള ത്രെഡ് എടുക്കാം അപ്പോൾ ഈ ഫേസിൻ്റെ ആ ഒരു പോർഷൻ ഒക്കെ നമുക്ക് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ സിക്സ് സ്ട്രാൻഡ്സും ഒന്നിച്ചെടുക്കുന്നില്ല ത്രീ സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ചെയ്താണ് എടുക്കുന്നത് ഇത് വരച്ചെടുക്കുന്നത് നീറ്റായാൽ തന്നെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള കാര്യം നമ്മൾ എപ്പോഴും വരച്ച ലൈനിൽ മാത്രമേ ഈ നീഡിൽ കുത്താവും ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ച് എൻഡ് ചെയ്ത പോയിൻ്റിലാണ് രണ്ടാമത്തെ സ്റ്റിച്ചും എൻഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് രണ്ടും സെയിം പോയിൻ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നീഡിൽ മുകളിലേക്ക് എടുത്തു തൊട്ട് പുറകിൽ ബാക്കിലേക്ക് പോയിട്ട് താഴേക്ക് എടുത്തു അപ്പോൾ നേരത്തെ മുകളിലേക്ക് എടുത്ത ആ പോയിൻ്റിലാണ് ഇനി അടുത്ത സ്റ്റിച്ച് എൻഡ് ചെയ്യേണ്ടത് അപ്പോൾ നേരത്തെ എൻഡ് ചെയ്ത പോയിൻ്റിൻ്റെ കുറച്ച് ഫ്രണ്ടിലായി നീഡിൽ മുകളിലേക്ക് എടുത്തിട്ട് നേരത്തെ എൻഡ് ചെയ്ത അതേ പോയിൻ്റ് തന്നെ നീഡിൽ താഴേക്ക് എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പുറകോട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഏതൊരു ഡിസൈനിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്റ്റിച്ചുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ കർവ്ഡ് പോർഷനൊക്കെ ആണെങ്കിൽ ചെറിയ അടുപ്പിച്ചിട്ട് വേണം ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ആ ഫേസിൻ്റെ പോർഷൻ ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള പോർഷനും കൂടെ ചെയ്യാം അപ്പോൾ ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻസ് വരുന്നത് കുറച്ചുകൂടെ ഈ ലൈൻസ് തമ്മിൽ കുറച്ചും കൂടി ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഈ ത്രീ സ്ട്രാൻഡ്സിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല ഇവിടെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ചും ഒരു ബേസിക് സ്റ്റിച്ചാണ് ഇതല്ലെങ്കിൽ നമുക്ക് സിക്സ് സ്ട്രാൻഡ്സ് എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സിക്സ് സ്ട്രാൻഡ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ല കട്ടിയുള്ള ലൈൻസ് ആയിരിക്കും താഴെ ഇത് നേരിയ ലൈൻസാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ലൈൻസ് ഒക്കെ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം ബാക്ക് സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും എല്ലാം വെച്ചിട്ട് നമ്മൾ വരച്ച ഓരോ വരയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഡിസൈനും ഒരു ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതേ ലൈനിൽ കൂടെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പേന വെച്ച് വരച്ച പോലെയുള്ള ഒരു ഇമേജ് കിട്ടും അപ്പോൾ ഈ കഥകളി ഷേപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാതെ ഈ ഒരു ഡിസൈൻ മാത്രം ചെയ്തിട്ടും യൂസ് ചെയ്യാം ഇനി നമ്മൾ ഈ വർക്കിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ടാണ് ഇപ്പോൾ ഫ്രഞ്ച് നോട്ട് ഇവിടെ റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഈ ഒരു വായുടെ രണ്ട് സൈഡിലും കൊടുക്കുന്നു പിന്നെ ആ വായുടെ ലിപ്പിൻ്റെ പോർഷനും റെഡാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ റെഡ് യെല്ലോ ഗ്രീൻ ഈ ഒരു മൂന്ന് കളറും വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഓർണമെൻറ്റ്സ് അവിടെ ഒരു റെഡ് കളർ തന്നെ ഫ്രഞ്ച് നോട്ട് കൊടുത്തു അങ്ങനെ നമുക്കൊരു ഐഡിയ പോലെ ഇത് ചെയ്യാം അവിടെ ഒരു ഫ്ലവർ പോലെ റെഡ് കളർ കൊടുക്കുന്നുണ്ട് പിന്നെ താഴെയുള്ള ആ റെഡ് ഫ്രഞ്ച് നോട്ടിൻ്റെ ചുറ്റും യെല്ലോ കളർ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കുറച്ച് മാക്സിമം ഒരു ഫ്രഞ്ച് നോട്ട് ബാക്ക് സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ഇത്രയൊക്കെ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന പോർഷൻസ് എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പോർഷൻ ചെയ്യണമെന്നില്ല ഈ റെഡും യെല്ലോയും ഗ്രീനൊക്കെ വരുന്നതിനേക്കാളും ഭംഗി അതൊന്നും ഇല്ലാതെ തന്നെ കാണാനും ഒരു സ്പെഷ്യൽ ലുക്ക് ഉണ്ട് നമ്മളൊരു ബ്ലാക്ക് കളർ ബ്ലൗസൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്യേണ്ട കാര്യമില്ല റെഡ് ബ്ലൗസോ ഗ്രീൻ ബ്ലൗസോ ഒക്കെ ആണെങ്കിൽ ഇത് ചെയ്താൽ മതി
ഇനി ഫേസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്രൗണിൻ്റെ ആ ഒരു പോർഷനും നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ മൂന്ന് കളേഴ്സും യൂസ് ചെയ്തിട്ട് ഫ്രഞ്ച് നോട്ട്സ് തന്നെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. പുറമേയുള്ള ആ ലൈന് കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവിടെ ഞാൻ ലേസി ഡേസി സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഒരു ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ലൈനിലേക്ക് ഒരു ലേസി ഡേസി. അപ്പോൾ അതും ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ട് ഈ ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രഞ്ച് നോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ആ പുരികത്തിൻ്റെ പോർഷൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം, കട്ടിയാക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം അത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ബോർഡർ കൊടുത്തു. ഇനി അതിൻ്റെ ഉള്ളിൽ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതേപോലെ കണ്ണിൻ്റെ താഴെയും ഒന്ന് കട്ടിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലെയർ ബാക്ക് സ്റ്റിച്ച് അവിടെ ഉണ്ട്. അടുത്ത ലെയറും കൂടെ ഒന്ന് അതിന് തൊട്ടുകൊണ്ട് തന്നെ ഒരു ബാക്ക് സ്റ്റിച്ചും കൂടെ ഒരു ലെയർ ഒരു ലൈൻ വരക്കുന്ന പോലെ ഒരു ബാക്ക് സ്റ്റിച്ചും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ ആ സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ എംബ്രോയിഡറി ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു കളർഫുള്ളായിട്ടുള്ള എംബ്രോയിഡറിയാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ബാക്ക് സ്റ്റിച്ച് മാത്രം ചെയ്തിട്ട് ബാക്കിയൊന്നും ഇല്ലാതെ ഔട്ട് ലൈൻ മാത്രമുള്ള എംബ്രോയിഡറി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് സാരിയിലൊക്കെ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, എന്നാലും ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, നല്ല റിച്ച് ലുക്കാണ്. നമുക്ക് കഥകളി പെയിൻറ്റിങ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കഥകളി എംബ്രോയിഡറി അധികം ആളുകൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.